നമസ്കാരം. പേരൂർക്കടയിൽ അനുപമയ്ക്ക് നീതി ഉണ്ടാകണം. അവിടെ രാഷ്ട്രീയമല്ല ചർച്ചയാകേണ്ടത്. ഒരു മാതൃത്വത്തിൻ്റെ വില നാട് മനസ്സിലാക്കണം. ഇത്രയും കാലമായിട്ട് കേരളം പോലെ എപ്പോഴും ഉത്തരേന്ത്യ ചൂണ്ടിക്കാട്ടി കുറ്റം പറയുന്ന ഒരു നാട്ടിൽ, ഒപ്പം പരിഷ്കൃത സമൂഹമെന്ന് ഊറ്റം കൊള്ളുന്ന നാട്ടിൽ, ഒരു അമ്മയ്ക്ക് കുഞ്ഞെവിടെയെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥ എന്തൊരു ഗതികേടാണ്. അവരുടെ വിലാപം കേൾക്കാൻ എന്തുകൊണ്ട് സമൂഹത്തിന് കഴിയാതെ പോകുന്നു? ഇത്രയും കാലം എന്തുകൊണ്ട് അധികാര കേന്ദ്രങ്ങൾ അനുപമയുടെ ഈ പ്രശ്നത്തിന് ചെവി കൊടുത്തില്ല? രാഷ്ട്രീയമാണ് പ്രശ്നമെങ്കിൽ, അല്ലെങ്കിൽ അഭിമാനബോധമാണ് പ്രശ്നമെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല തന്നെ. ഇപ്പോൾ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ പോലും എവിടെയാണ് ആ കുട്ടിയെന്ന് കൃത്യമായി വിശദീകരിക്കാനാകാതെ, വ്യക്തമാക്കാനാകാതെ, അത് നെത്തുപോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും എന്തേ അതിനെ ഒന്ന് കാണാനോ കേൾക്കാനോ അതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം നൽകാനോ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നില്ല. ഇത് ചെറിയ കാര്യമല്ല. ആറ് മാസമായി സംവിധാനങ്ങൾക്ക് പുറകെ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ തേടി അലയേണ്ടി വരികയാണ്, അതും കേരളത്തിൽ. എന്തൊരവസ്ഥയാണ്, എന്തൊരു നീതി നിഷേധമാണ്, എന്തൊരു മനുഷ്യാവകാശ ലംഘനമാണ്! ഒരു കുട്ടി പിറന്നുപോയത്, അത് പിറക്കുന്നത് അല്ലെങ്കിൽ പിറവിയെടുക്കുന്നത് ആ കുഞ്ഞിൻ്റെ മാത്രം തെറ്റല്ല. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരു വർഷത്തോളം അനാഥത്വം പേറി ജീവിക്കേണ്ടി വന്നത്? സമൂഹം ഉത്തരം പറയേണ്ടതാണ്. ബന്ധപ്പെട്ട അധികാരികളും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റത്തില്ല. സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ആ പരാതികൾ കേൾക്കാതെ പോയി? പരിഷ്കൃത സമൂഹമാണ്, പുരോഗമന ചിന്തകൾ പറയുന്ന ഇടതുപക്ഷത്തിലുള്ള കുറേയേറെ പേർക്ക് അഭിമാനബോധത്തിൽ വെന്തുരുകുന്നുണ്ടോ എന്നുള്ള സംശയം ഇവിടെ ജനിക്കുന്നുണ്ട്. കാര്യം, CPM നേതാവായ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അംഗമായ ജയചന്ദ്രൻ എന്നൊരു പിതാവ് മകൾ ഒരു ആളെ പ്രണയിക്കുന്നു, അതിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് ആ മാതൃത്വത്തിനോട് അറിയിക്കുന്നില്ല എന്ത് ചെയ്ത് കുട്ടിയെന്ന്. ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് കേരളത്തിലാണെന്നറിയുമ്പോൾ പൊതുവെ ഞെട്ടലുളവാകുകയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം അതിൽ പരാതിയായി ചെല്ലുമ്പോൾ ആറു മാസമായി പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുന്നില്ല? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ വിലാപം പുറത്തു വരുമ്പോൾ കുറേയേറെ പേർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആറു മാസം കുഞ്ഞിനെ തേടാത്തൊരമ്മയൊന്നും. അതിൻ്റെ യഥാർത്ഥ കഥകൾ അനുപമ വിശദീകരിക്കുമ്പോൾ മനുഷ്യത്വമുള്ളവർക്ക് ഉള്ളു പൊള്ളുന്നുണ്ട്. ഉള്ളു പൊള്ളാൻ കാരണം ഈ നാട്ടിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ പുരോഗമന ആശയങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു പാർട്ടിയിൽ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അത് സംബന്ധിച്ച പരാതി കിട്ടിയവർ ഇതിനോട് മൗനം അവലംബിച്ചിരിക്കുന്നു. അത് ഏത് വ്യക്തിയായിരുന്നാലും ശരി, കാണിച്ചത് ഗുരുതരമായ അലംഭാവം തന്നെയാണ്. അനുപമ എന്ന മാതാവിന് സ്വന്തം കുട്ടിയെ ഇപ്പോൾ തിരിച്ചു കിട്ടണമെങ്കിൽ അധികാരികളുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വരുന്നു, നിയമപരമായി നേരിടേണ്ടി വരുന്നു. എന്തിന്? ആരാണ് ഈ സംവിധാനത്തെയൊക്കെ ഇത്തരത്തിലാക്കി മറിച്ചത്? ആളും പേരും സ്വാധീനവും രാഷ്ട്രീയ തളനുമുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും ഈ നാട്ടിൽ കാണിക്കാമെന്ന് അനുപമയുടെ ഉദാഹരണം തുറന്നു കാട്ടുകയാണ്. അല്ലെങ്കിൽ കേവലം ഒരു ലോക്കൽ കമ്മിറ്റി അംഗം വിചാരിച്ചാൽ ഇത്രമാത്രം, അതായത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾക്കകത്ത് ഒരു കുട്ടി നഷ്ടപ്പെട്ടു എന്ന പരാതി കിട്ടുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കാതെ, ആ പരാതി കൃത്യമായി അന്വേഷിക്കാതെയും, അല്ലെങ്കിൽ നീതി അവരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് അലംഭാവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് ഈ ആറ് മാസത്തെ ആ അലച്ചിലിനൊടുവിൽ ഈ വിഷയം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യം. ഇവിടെ ആളും സ്വാധീനവും ഉണ്ടെങ്കിൽ പലതും പുറംലോകം അറിയില്ല, പലർക്കും നീതി കിട്ടില്ല എന്നുള്ളത്. ഒരു ദളിതനെ വിവാഹം കഴിച്ചു പോയാൽ ഇന്നും ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിൽ പുരോഗമനവും രാഷ്ട്രീയവും ഒന്നും വ്യത്യാസമല്ല. ഇതിനകത്ത് നിൽക്കുന്നവരുടെ എല്ലാം മനോഭാവങ്ങൾ ഏകദേശം ഒരുപോലെയാണെന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. ഇപ്പോൾ എടുപിടി എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നീതി ലഭ്യമാക്കുമെന്ന് പറയുന്നതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് ഈ പൊതുസമൂഹം സംശയത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെ നോക്കേണ്ടി വരുന്നത് ആറ് മാസത്തിന് മുമ്പ്
ഇതേ പരാതികൾ പലയിടങ്ങളിലും വരുമ്പോൾ അവരെല്ലാം നിശബ്ദത പാലിച്ചു ക്രൂരമായി അവരെ അവഗണിച്ച് ഇത്രയും കാലം ഇട്ട് തേരാപാര നടത്തിച്ചു അപ്പോൾ ഈ വാക്കുകൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നവർ അതിൽ എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല കേരളത്തിന്റെ പരിഷ്കൃത ചിന്തയെന്നും പുരോഗമന ചിന്തയെന്നും ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറ്റം പറയുമ്പോൾ ഈ നാട്ടിൽ ഓരോ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ കുറ്റം പറയുമ്പോൾ അതിനെ ഇനി ഈ നാടിന് യോഗ്യതയുണ്ടോ എന്ന് ചിലർ ചോദിച്ചാൽ അവരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇനി ഒരു സെക്കൻഡ് പോലും അലംഭാവം ഉണ്ടാകാൻ പാടില്ല വൈകാൻ പാടില്ല അനുപമയുടെ കുട്ടിക്ക് ഒരു വയസ്സ് തികഞ്ഞു അനാഥത്വം പേറി തികഞ്ഞു അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഗതികേട് ഒരു കുഞ്ഞിന് വളരേണ്ടി വന്നത് മനുഷ്യാവകാശ ലംഘനമാണ് അതിനെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അതിനെ കുടപിടിച്ചവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം നിയമത്തിന്റെ മുന്നിലും മനുഷ്യത്വത്തിന്റെ മുന്നിലും മാനവികതയുടെ മുന്നിലും കുറ്റക്കാരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും।